തേജസ് ന്യൂസിലേക്ക് സ്വാഗതം കർഷക പ്രക്ഷോഭത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിൽ പ്രതിഷേധിച്ച് സ്വയം വെടിവെച്ച് മരിച്ച സിഖ് പുരോഹിതന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ആർ എസ് എസിനെതിരെയും പരാമർശം മുഴുവൻ സിഖ് സമുദായത്തെയും ഇല്ലാതാക്കാൻ ആർ എസ് എസ് ശ്രമിക്കുന്നുവെന്നാണ് അദ്ദേഹം ആത്മഹത്യക്ക് മുമ്പ് എഴുതിയ കുറിപ്പിൽ പറയുന്നത് സിഖ് സമുദായത്തിന് ചുറ്റും ഒരു പാമ്പിനെ പോലെ ആർ എസ് എസ് ഇഴയുന്നുവെന്നും കുറിപ്പിൽ പറയുന്നു കർഷക പ്രക്ഷോഭത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിൽ പ്രതിഷേധിച്ചാണ് സിഖ് പുരോഹിതൻ സ്വയം വെടിവെച്ച് മരിച്ചത് ഹരിയാനയിലെ ഒരു ഗുരുദ്വാരയിലെ പുരോഹിതനായ സിംഗ് ആണ് ഡൽഹി അതിർത്തിയിൽ വെച്ച് ആത്മഹത്യ ചെയ്തത് സർക്കാരിന്റെ അനീതിക്കെതിരെ ദേഷ്യവും വേദനയും പ്രകടിപ്പിക്കാനാണ് താൻ ജീവൻ ബലിയർപ്പിക്കുന്നതെന്ന് എഴുതിവച്ചാണ് അദ്ദേഹം സ്വയം വെടിവെച്ച് മരിച്ചത് അദ്ദേഹം ആത്മഹത്യക്ക് മുമ്പ് എഴുതിയ കുറിപ്പിലെ ആർ എസ് എസിനെതിരെയുള്ള പരാമർശം ഇപ്പോഴാണ് പുറത്തുവരുന്നത് സഹപ്രവർത്തകൻ ശവസംസ്കാര ചടങ്ങിൽ വായിച്ച കത്ത് ഇങ്ങനെയാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സിഖ് സമുദായത്തെയും സിഖ് വംശത്തെയും അവസാനിപ്പിക്കാൻ ആർ തീരുമാനിച്ചിട്ടുണ്ട് സിഖ് സമൂഹം എല്ലാപ്പോഴും ആക്രമണത്തിന് ഇരയായി ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു ചില സിഖുകാർ തന്നെ ആർ എസ് എസിന്റെ സഹപ്രവർത്തകരായി മാറി അവർ ആർ എസ് എസിനായി പ്രവർത്തിക്കുന്നുവെന്നത് ലജ്ജാകരമാണ് ചിലർ അധികാരത്തിനു വേണ്ടിയും ചിലർ പണത്തിനു വേണ്ടിയുമാണ് പ്രവർത്തിക്കുന്നത് ആർ എസ് എസ് സിക്കുകാർക്ക് ചുറ്റും പാമ്പിനെ പോലെ ഇഴയുകയാണ് കർഷക പ്രക്ഷോഭത്തെക്കുറിച്ചും അദ്ദേഹം ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിരുന്നു അവകാശങ്ങൾ ഉറപ്പുവരുത്താൻ പോരാടുന്ന കർഷകരുടെ വേദന എനിക്ക് അനുഭവപ്പെടുന്നു സർക്കാർ അവരോട് നീതി പുലർത്താത്തതിനാലാണ് ഞാൻ അവരുടെ വേദന പങ്കിടുന്നത് അനീതി വരുത്തുന്നത് പാപമാണ് അനീതി സഹിക്കുന്നത് പാപമാണ് കർഷകരെ പിന്തുണക്കാൻ ചിലർ അവരുടെ അവാർഡുകൾ സർക്കാരിന് തിരികെ നൽകി ഞാൻ എന്നെ തന്നെ ത്യജിക്കാൻ തീരുമാനിച്ചു എന്നെഴുതിയാണ് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അറുപത്തിയഞ്ചുകാരനായ പുരോഹിതൻ സ്വയം വെടിവെക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പാനിപ്പെട്ടിലെ പാർക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ്